ஹலோ கைஸ், வெல்கம் பேக் டு மை சேனல் சாது டெக் வ்ளாக்ஸ். அப்போ கைஸ், நம்ம இன்னொரு கிட்ட ரிக்வெஸ்டாக வந்துட்டுள்ளே. അതായത് നമ്മളിപ്പോൾ വാട്സപ്പിൽ ഒരാൾക്ക് മെസ്സേജ് അയച്ചാൽ ഇപ്പം കുട്ടികളെ അറിയാനൊക്കെ അതിലോ മെസ്സേജൊക്കെ വിട്ടുപോയാൽ ഇപ്പം 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ആ മെസ്സേജ് നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല. അപ്പം അതെങ്ങനെ ഡിലീറ്റ് ആക്കാമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഒരു ആപ്ലിക്കേഷൻ ഒരു വെബ്സൈറ്റ് ഒന്നും യൂസ് ചെയ്യേണ്ട, ചെറിയൊരു സെറ്റിങ്സ് മാറ്റാതെ നമുക്കിത് ചെയ്യാനേ ഉള്ളൂ. അപ്പം നമുക്ക് വീഡിയോ കേൾക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സബ്സ്ക്രൈബ് ചെയ്യുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടടുത്തുള്ള ബെല്ലേക്ക് അമർത്താം. അപ്പം നമുക്ക് നേരം വീഡിയോ കേൾക്കാം. ഗൈസ്, നിങ്ങൾക്കിപ്പം കാണാൻ നമ്മൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഇതിപ്പം ഡിലീറ്റ് ആക്കാൻ നോക്കുമ്പോൾ ഡിലീറ്റ് ഫോർ മീ മാത്രമേ ഇല്ലു. അപ്പം നമ്മിത് ഡിലീറ്റ് ആക്കാൻ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സെറ്റിങ്സ് എടുക്കാം. സെറ്റിങ്സ് എടുത്ത ശേഷം ഞാൻ ഡേറ്റ് ആൻഡ് ടൈം എന്ന് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും അടി പോയാൽ കിട്ടും, എടുക്കാം. ശേഷം അതിൽ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം ഉണ്ടാവും, അതൊന്ന് ഓഫാക്കി കൊടുക്കാം. പിന്നെ സെറ്റ് ടൈം ഇങ്ങനെ എപ്പോൾ മെസ്സേജ് അയച്ചിന് അതിൻ്റെ മുന്നേ ആക്കി കൊടുക്കാം, മുന്നേ സമയമാക്കി കൊടുക്കാം. പിന്നെ ഞാൻ ഇന്നലെ അയച്ചിന് അതുകൊണ്ട് ഡേറ്റ് മാറ്റുന്നുണ്ട്. അപ്പം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇങ്ങനെ വാട്സപ്പ് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റ് ഫ്രം എവരിവൺ കാണാൻ പറ്റുന്നതാണ്. അപ്പം അതിനുശേഷം ഇങ്ങനെ ഓട്ടോമാറ്റിക് ഡേറ്റ് ആൻഡ് ടൈം എനേബിൾ ആക്കി കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ഗൈസ്, നമുക്ക് ഇപ്പോൾ 400 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് 500 എത്തിക്കാം, 500 അല്ല 1000 വരെ എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, പിന്നെ എന്തായാലും ഷെയർ ചെയ്യുക. ഒരു 5 ഗ്രൂപ്പിലേക്കോ ഒരു 5 ഫ്രണ്ട്സിലേക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക, ആർക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയി ഒരു സ്പെഷ്യൽ ഗിഫ് അവേ കൊടുക്കുന്നുണ്ട്. അപ്പം അതിൽ പങ്കെടുക്കാനുള്ളതെല്ലാം 500 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ പറയും. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയും. അപ്പം അടുത്ത കിടുകാച്ചി വീഡിയോ ആയി കാണുന്ന വിശ്വാസത്തോടെ സ്മീ ഷെസാദ് സെൻഡ് ഔട്ട്.